മീനുകളെ ഇഷ്ടപ്പെടാത്തവർ പൊതുവെ കുറവായിരിക്കും. ഒന്നില്ലെങ്കിൽ മീനുകളെ ഭക്ഷിക്കാൻ അല്ലെങ്കിൽ മീൻ അലങ്കാര മത്സ്യങ്ങളൊക്കെ വളർത്താനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്നവർ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മീനുകളെ സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം എന്തോ ഒരു അർത്ഥം പറയുന്നുണ്ട്, ഒരു ഇൻഡയറക്ട് മീനിങ് ഉണ്ട് ആ സ്വപ്നത്തിന്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഒരു ചത്ത മീനിങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾ ആ മീനെ ചൂണ്ടിയിട്ട് പിടിച്ചു എന്നല്ല, ഒരു മീനങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കണം, ഒരു ചത്ത മത്സ്യം. അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു ഹിഡൻ ടാലൻ്റ് ഉണ്ട് എന്നാണ്. ഒന്നും അതിലധികമോ ഹിഡൻ ടാലൻ്റ് ഉണ്ടാവാം, പക്ഷേ കുറേ കാലമായിട്ട് നിങ്ങളതിനെ റിഗ്രറ്റ് ചെയ്യുന്നു, നിങ്ങളതിനെ വേണ്ട പരിഗണന കൊടുക്കുന്നില്ല, ടാലൻറ്റിനെ നമ്മളതിനെ ഒഴിവാക്കുന്നു. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള സ്വപ്നം കാണാം. വേറെ കാര്യങ്ങളിലത് ബന്ധപ്പെടുത്തി പറയാം, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങളത് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട പരിഗണന കൊടുക്കുന്നില്ലെങ്കിലും ഇങ്ങനെ വരാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്, അതിനൊരു ഇപ്പോൾ വേണ്ട പരിഗണന നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിലും ഇത് വരാം. നിങ്ങളെന്തെങ്കിലും കാര്യത്തെ, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ നിങ്ങളതിനെ അവഗണിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ മീൻ കറി കഴിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത്. നിങ്ങൾ മീൻ കറി വളരെയധികം ആസ്വദിച്ചാണ് കഴിക്കുന്നതെങ്കിൽ അതൊരു നല്ലൊരു സൈനാണ്. അത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ആ മീൻകറി ഒട്ടും ഇഷ്ടമായില്ല, ആ മീൻകറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മുടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ മീൻകറി നിങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് കൊള്ളില്ല എന്നാ തോന്നുന്നു, അല്ലെങ്കിൽ കറി കേടായി എന്നൊക്കെ ഒരു തോന്നൽ. ഇതൊരു പൊട്ട സ്വപ്നമായിട്ട് നമുക്ക് കരുതാൻ പറ്റും, ഒരു ബാഡ് ഡ്രീമാണ്, നെഗറ്റീവ് ഡ്രീമായിട്ടാണ് പൊതുവെ പറയുക. നമ്മുടെ ഫീലിംഗാണ് അതിൽ കാണിക്കുന്നത്. നിങ്ങൾ പൊതുവേ ചെയ്തു വരുന്നൊരു കാര്യവും ഫ്യൂച്ചർ റിലേറ്റഡ് ആയ കാര്യങ്ങളായിരിക്കും ഇതുപോലെയുള്ള സ്വപ്നത്തിൽ കാണിക്കുക. അടുത്തതായിട്ട് മീൻ നിങ്ങൾ പിടിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത്. അതായത് നിങ്ങൾ ചൂണ്ടിയിട്ടാണ് മീൻ പിടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടെമ്പററി നീഡ്സിന് അല്ലെങ്കിൽ ടെമ്പററി ഗോൾസിനൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങളൊരു ചൂണ്ടയിട്ട് ഒരു മത്സ്യത്തെ പിടിക്കുന്നു, ആ മത്സ്യത്തിൻ്റെ വലിപ്പം സ്വപ്നം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾ വലിയൊരു മത്സ്യത്തിന് വേണ്ടിയിട്ടാണ് ചൂണ്ടയിടുന്നത്, പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു മീനെ കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം അത്ര കണ്ട് സാധിക്കില്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ സാധിക്കും എന്നാണ് അത് അർത്ഥമാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വലിയൊരു മീനെയാണ് കിട്ടുന്നത് ചൂണ്ടിട്ടിട്ട്, അപ്പോൾ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും ഒരു വലിയൊരു മെറ്റീരിയൽ ഗെയിൻ, അതായത് സമ്പത്ത് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് ടെമ്പററി ആയിട്ടുള്ളൊരു ഗോൾസാണ് ഈ ചൂണ്ടിടൽ കാണിക്കുന്നത്, മനസ്സിലായല്ലോ. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ മനസ്സിൽ ഒരുപാട് അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടും ഈ സ്വപ്നം കാണും. അടുത്തതായിട്ട് നിങ്ങൾ വല വീശിയിട്ടാണ് മീനെ പിടിക്കുന്നത്. വല വീശി നിങ്ങൾ മീൻ പിടിക്കുകയാണെങ്കിൽ അതൊരു ഡിഫറെൻ്റ് ടൈപ്പ് മീൻ മീനിങ് ആണ്. നിങ്ങൾക്ക് വലിയ അളവിലായിട്ടുള്ളൊരു ധനം കിട്ടുന്നൊരു മീനിങ് ആണ് ഇതിൽ വരുന്നത്. അതായത് നിങ്ങൾ വല വീശുന്നു, നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ മീൻ നിങ്ങൾക്ക് കിട്ടുന്നു. അത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിന്ന് പ്രോഫിറ്റോ നിങ്ങൾ വിചാരിക്കാത്ത ഇതിലും അധികം പ്രോഫിറ്റോ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത മേഖലയിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്നു. പക്ഷേ ഇതിൽ പല പല രീതിയിൽ ഇങ്ങനത്തെ ഡ്രീംസ് വരാം. നിങ്ങളൊരു കുളത്തിലാണ് മീൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കടലിൽ പോയിട്ടാണ് മീൻ പിടിക്കുന്നത്, നിങ്ങൾ പുഴയിലാണ് മീൻ പിടിക്കുന്നത്, നിങ്ങൾ മീൻ പിടിക്കുന്ന പുഴയിൽ വെള്ളമില്ല, ചെറിയ ചെറിയ മീനുകൾ, പക്ഷേ ആ മീനുകൾക്ക് എല്ല് മാത്രമേ ഉള്ളൂ, മാംസമില്ല, അങ്ങനെ പല ഡ്രീമുകളും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ പലരും നിങ്ങളെ സഹായിക്കുന്നു മീൻ പിടിക്കാനൊക്കെ ആയിട്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കുന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുളത്തിൽ പോയി മീൻ പിടിക്കുന്നു, പക്ഷേ കുറേ പേര് വേറെ വന്ന് ആ കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പോകും, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കുളത്തിനെ സംബന്ധിച്ച് കാണുന്നത് വെച്ചാൽ വേറെ ആൾ അതിൽ നിന്ന് മീൻ പിടിക്കുന്നെങ്കിൽ കോമ്പറ്റീഷനാണ് അത് കാണിക്കുന്നത്, വേറെ ആൾ കോമ്പറ്റീഷൻ ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വീതിച്ചെടുക്കാൻ വേറെ ആളുണ്ട് എന്നാണ് ഈ സ്വപ്നം പൊതുവെ കാണിക്കുന്നത്. ചില സമയങ്ങളിൽ ആ കുളം വറ്റി പോകുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ പോണ നിങ്ങൾ ഒരു കടലിലാണ് പോകുന്നത്, പെട്ടെന്ന് തന്നെ കടൽ വെള്ളം അപ്രത്യക്ഷമാകുന്നു, നിങ്ങളുടെ ബോട്ടും അവിടെ മാത്രമേ ഉള്ളൂ, അതായത് അപ്പോൾ അങ്ങനെയുള്ള പല ഡ്രീമുകളും വരും. അതിനൊക്കെ വേറെ ടൈപ്പ് മീനിങ് ആണ് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ തന്നെയാണ് ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മീനിങ് പറഞ്ഞുതരുന്നതായിരിക്കും. വേറൊരു ടൈപ്പ് ഡ്രീമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ജലോപചാരത്തിലുള്ള ഒരു മത്സ്യം. അത് നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കണം, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ഡ്രീമിലിങ്ങനെ നടക്ക ഡ്രീമിലിങ്ങനെ ഉള്ള സമയത്ത് ഒരു മത്സ്യത്തെ കാണാണ്, അതൊരു ഉപരിതലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് എക്സ്ട്രീമിലി നല്ലൊരു ഡ്രീമാണെന്ന് പറയാം. ന്യൂ ജോബ്, ന്യൂ റിലേഷൻഷിപ്പ്, ന്യൂ ലവ് അഫെയർ, എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെയാണ് ഈ ഡ്രീം അർത്ഥമാക്കുന്നത്. വളരെയധികം നല്ലൊരു ഡ്രീമാണെങ്കിൽ നിങ്ങളിങ്ങനെ ഇങ്ങനത്തെ ഒരു ഡ്രീം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്തായിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ശുദ്ധജലത്തിൽ, കടലിലോ കുളത്തിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടുള്ള വാട്ടറിൽ മീനുകൾ ഇതേമാതിരി നീന്തി കളിക്കുന്നതായിട്ട് നിങ്ങൾ സ്വപ്നത്തിൽ കാണണം. മീനുകൾ നീന്തണം, ഇത് ഒരു ബെസ്റ്റ് ഡ്രീമാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങളൊരു അക്വേറിയമാണ് കാണുന്നതെങ്കിലും ഇതൊരു ബെസ്റ്റ് ഡ്രീമാണ്. നിങ്ങൾ വൈകാതെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് ഈ സ്വപ്നം കാണിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലും നിങ്ങൾ മീനുകളെ കാണുന്നു, പക്ഷേ ഇതൊരു ചെളിവെള്ളമാണ്, ആ വെള്ളം കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരു ഡാർക്ക് കളർ, അങ്ങനത്തെ ഒരു കളറാണ് വെള്ളത്തിന്. അങ്ങനെ കാണണമെങ്കിൽ അതൊരു നെഗറ്റീവാണ് കാണിക്കുന്നത്, അത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാം ഭാവിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് ഇത് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്വപ്നം, അതായത് നിങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ വലയിടുന്നതിൻ്റെ കൂടെ തന്നെ വേറെ ആൾക്കാരും കൂടി വലയിടുന്നു, അവർ നിങ്ങളെക്കാളും കൂടുതൽ മത്സ്യം എടുക്കുന്നു, നിങ്ങൾക്ക് കുറവ് മത്സ്യം കിട്ടുന്നുള്ളൂ, അതും നഷ്ടത്തെ തന്നെയാണ് ആ സ്വപ്നം കാണിച്ചു തരുന്നത്. ഇതെല്ലാം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഇമേജസിലൂടെയാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഇമേജസ് കാര്യങ്ങളിലൂടെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളതിനെ ഒരു ഇൻഡയറക്റ്റ് മീനിങ്ങിൽ എടുക്കണം. ഇൻഡയറക്റ്റ് മീനിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസിൽ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ സാധാരണ മനസ്സിലായില്ലേ, സാധാരണ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ക്ലിസ്റ്റർ ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ, അത്രയും ക്ലിയർ ഉള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു പ്ലന്റിനെസ് കാര്യങ്ങളൊക്കെ തോന്നുന്നൊരു കാര്യമാണ്. ഒരു നല്ല ശുദ്ധജലം കാര്യങ്ങളൊക്കെ, സന്തോഷം, സമാധാനം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല നഷ്ടങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണേക്കാളും മുന്നേ മനസ്സിൽ പലരും സ്വപ്നത്തിൽ കാണാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ. എബ്രഹാം ലിങ്കൻ്റെ വൈഫ് ഒരു തവണ അദ്ദേഹത്തിൻ്റെ വെടിയേൽക്കുന്നതിന് മുൻപ് ഒരു സ്വപ്നം കണ്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് വെടിയേൽക്കുന്നതൊക്കെ ആയിരുന്നു അങ്ങനെ സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു ഡ്രീം സ്വപ്നം കണ്ടിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹത്തിനോട് പോവരുതെന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അപ്പോൾ അദ്ദേഹം പക്ഷെ അത് ഗവനിച്ചില്ല, അദ്ദേഹം അതിന് പോവുകയും പിന്നെ അദ്ദേഹത്തിന് വെടിയേറ്റ് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഡയറക്റ്റ് ഡ്രീം മീനിങ്ങുള്ള ഡ്രീംസുണ്ട്, ഇൻഡയറക്റ്റ് മീനിങ്ങുള്ള ഡ്രീംസുണ്ട്. പൊതുവെ ഇൻഡയറക്റ്റ് മീനിങ്ങുള്ള ഡ്രീംസ് ആയിരിക്കും ആൾക്കാർ ഓർത്തു വയ്ക്കുക, പക്ഷേ ഇത്രയും കൂടി മൈൻഡ് പവറുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ഡ്രീംസ് മീനിങ് ഡയറക്റ്റ് മീനിങ്ങുള്ള ഡ്രീംസ് കണ്ടിട്ട് അത് ഓർത്തു വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? ചില ആളുകൾ എല്ലാവരും ഡയറക്റ്റ് നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണും, പക്ഷേ അത് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ കൂടുതലും മറന്നു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മനസ്സിലായില്ലേ? പക്ഷേ ഇത്രയും കൂടി മൈൻഡ് പവർ ഉള്ളവർക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഓർത്തു വയ്ക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങൾ നല്ല മീനിങ് ആണ് തരുന്നത്, അതുപോലെ മീൻ കഴിക്കുന്നത് നല്ല മീനിങ് ആണ് തരുന്നത്. അത് നിങ്ങളുടെ ഫീലിംഗ് അനുസരിച്ചാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വെള്ളത്തിൽ ഒരു കൂട്ടായിട്ട് നീന്തുന്ന മീനുകൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നീന്തുന്ന മത്സ്യങ്ങൾ, ഇതൊക്കെ ഒരു വ്യക്തി വികാസവും മെറ്റീരിയൽ ഗെയിൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്, കൂടുതലും നിങ്ങളുടെ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് സുരാജ് സുരേന്ദ്രൻ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഒരു അടുത്ത ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡ്രീം മീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.